ഭൂമിയെപ്പോലെ പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഗ്ലീസെ 667cc എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു ഗ്രഹത്തിന് ബാഹ്യമായ നിലയിൽ ഭൂമിയോട് 85% സാമ്യതകളുണ്ട്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തെല്ലാമാണ് ഈ പുതിയ ഗ്രഹത്തിൻ്റെ പുതിയ ഭൂമിയുടെ വിശേഷങ്ങൾ? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ്വേൾഡ്. അഫ്ലു ഹിയർ. ഭൂമിയെപ്പോലെ ജീവനുള്ള മറ്റൊരു ഗ്രഹം പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിക്കാൻ ആരംഭിച്ചിട്ട് ഒരുപാട് അനേകം വർഷങ്ങളായി. വ്യത്യസ്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ അതിനുവേണ്ടി മനുഷ്യൻ നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിൽ കോടാനുകോടി വരുന്ന നക്ഷത്രങ്ങളുണ്ട്. അവയെല്ലാം വലയം ചെയ്യുന്ന ട്രില്യൺ ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് മറ്റേതെങ്കിലും ഒരു നക്ഷത്രത്തെ വലയം ചെയ്യുന്ന അല്ലെങ്കിൽ വലം വെക്കുന്ന ഒരു ഗ്രഹത്തെയാണ് നമ്മൾ എക്സോ പ്ലാനറ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏറെക്കുറെ ഒരു 30 വർഷക്കാലങ്ങൾക്ക് മുമ്പൊന്നും മനുഷ്യൻ ഇത്തരത്തിലുള്ള എക്സോ പ്ലാനറ്റുകൾ ഒന്നുപോലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാലം മുമ്പോട്ടേക്ക് പോകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരം എക്സോ പ്ലാനറ്റുകളെ മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്താൻ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ വളരെയേറെ പ്രയാസമാണ്. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ നക്ഷത്രങ്ങൾക്ക് സമീപത്തായിട്ട് കാണപ്പെടുന്ന ഗ്രഹങ്ങളെയായിരുന്നു, എക്സോ പ്ലാനറ്റുകളെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എക്സോ പ്ലാനറ്റുകളുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ചൂട് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഈ ഗ്രഹങ്ങളിൽ പതിക്കുന്നു എന്ന കാര്യം കൊണ്ട് ചുട്ടുപഴുത്ത അവസ്ഥയിൽ തന്നെയായിരിക്കും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ നിലകൊള്ളുന്നത്. പിന്നെയും കാലം മുമ്പോട്ടേക്ക് പോകുമ്പോൾ ടെക്നോളജിയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴാണ് അതിനെല്ലാം ശേഷം തണുത്തുറഞ്ഞതും ഭൂമിയുടേതിന് സമാനമായ നിലയിലൊക്കെ കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഗ്രഹങ്ങളെ മനുഷ്യൻ കണ്ടെത്തുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്നേ വരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള എക്സോ പ്ലാനറ്റുകളുടെ മൊത്തം എണ്ണം എന്ന് പറയുന്നത് 5700. ആ കൂട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. ചുട്ടുപഴുത്ത നിലയിലുള്ളതും തണുത്തുറഞ്ഞ നിലയിലും ഭൂമിയുടേതിന് സമാനമായ നിലയിൽ ഒരു ഹാബിറ്റബിൾ സോണിൽ നിലകൊള്ളുന്ന ഗ്രഹങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിക്ക് വലിയ തോതിൽ തന്നെ സാമ്യതയുള്ളൊരു ഗ്രഹം എന്ന് പറയുന്നത് ഗ്ലീസെ 667cc എന്ന് പേരുള്ള ഗ്രഹമാണ്. ഭൂമിയിൽ നിന്നും ഏറെക്കുറെ 23 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്ലീസെ 667 എന്ന് പേരുള്ള ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റത്തിലാണ് നമുക്ക് ഈ ഒരു ഗ്രഹത്തെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 3 വ്യത്യസ്ത തരത്തിലുള്ള വലുപ്പങ്ങളിലായിട്ടുള്ള നക്ഷത്രങ്ങൾ പരസ്പരം വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണത്. മാത്രമല്ല ഇതിലെ ഓരോ നക്ഷത്രങ്ങളുടെയും കാര്യം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും അധികം വലുപ്പമുള്ള നക്ഷത്രത്തിന് സൂര്യൻ്റെ 73% വലുപ്പം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ നക്ഷത്രത്തിന് 69% മാത്രമാണ് വലുപ്പം വരുന്നത്. മൂന്നാമത്തെ നക്ഷത്രത്തിന് 33% മാത്രമേ, സൂര്യൻ്റെ 33% മാത്രമേ വലുപ്പം വരുന്നുള്ളൂ. മാത്രമല്ല ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ പൊതുവെ ചൂട് കുറഞ്ഞ നിലയിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ കൂടിയാണ്. അതിൽ തന്നെ ഈ ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റത്തിലായിട്ട് ആകെ മൊത്തം 6 ഗ്രഹങ്ങൾ വരെ ഉണ്ടാകുമെന്നും അതിൽ 3-4 എണ്ണം വരെ ഒരു ഹാബിറ്റബിൾ സോണിലായിരിക്കുമെന്നൊക്കെ ഗവേഷകർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് വെറും അനുമാനങ്ങൾ മാത്രമാണ്. കൃത്യമായ നിലയിൽ നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളത് 2 ഗ്രഹങ്ങൾ മാത്രമാണ്. ആ 2 ഗ്രഹങ്ങളും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞ നക്ഷത്രമായിട്ടുള്ള ഗ്ലീസെ 667c എന്ന പേരുള്ള നക്ഷത്രത്തെയാണ്. അതിൽ ഒന്നാമത്തെ ഗ്രഹത്തിൻ്റെ കാര്യം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു നക്ഷത്രത്തിനോട് വളരെയധികം അടുത്താണ് നിലകൊള്ളുന്നത് എന്നൊരു കാര്യം കൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ ഈ ഗ്രഹത്തിൽ താപനില അനുഭവപ്പെടുന്നുണ്ട്. ഏറെക്കുറെ അതിൻ്റെ അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് 200°C മുകളിലായിരിക്കുമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. മാത്രവുമല്ല നെപ്റ്റ്യൂണിലുള്ളതുപോലെയുള്ളൊരു അന്തരീക്ഷമാണ് ഈ ഒരു ഗ്രഹത്തിനുള്ളത്. ഭൂമിയുടെ വലുപ്പവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുന്ന അവസരത്തിൽ ഭൂമിയേക്കാൾ 5.5 ഇരട്ടി വലിയൊരു ഗ്രഹമാണ്. ഒരു സൂപ്പർ എർത്താണിത്. മാത്രവുമല്ല 7 ദിവസം സമയമെടുത്തുകൊണ്ടാണ് അതിൻ്റെ നക്ഷത്രത്തെ ഈ ഒരു ഗ്രഹം ചുറ്റി വരുന്നത് അല്ലെങ്കിൽ വലയം ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഗ്രഹമായിട്ടുള്ള ഗ്ലീസെ 667cc എന്ന പേരുള്ള ഗ്രഹത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, സൂപ്പർ എർത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഇതിനാണ് ഭൂമിയോട് ബാഹ്യമായി 85% സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂമിയുടെ 1.5 ഇരട്ടി വലുപ്പം ഈ ഒരു ഗ്രഹത്തിന് വരുന്നുണ്ട്. മാത്രവുമല്ല 28 ദിവസം സമയമെടുത്തുകൊണ്ടാണ്
ആണ് അതിൻ്റെ നക്ഷത്രത്തെ ഈ ഒരു ഗ്രഹം വലം ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ചുറ്റി വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ജീവൻ നിലനിൽക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഏറെക്കുറെ 2.5 കോടി കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഗ്രഹം നിലകൊള്ളുന്നത്. ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൗരയൂഥവുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്നും 2.5 കോടി അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹത്തിൽ ജീവൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഒരിക്കലും അതിന് യാതൊരു വിധത്തിലുള്ള സാധ്യതയില്ല. വലിയ തോതിലുള്ള ചൂട് അവിടെ അനുഭവപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രഹത്തിൻ്റെയും അതിൻ്റെ നക്ഷത്രത്തിൻ്റെയും കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റവുമായിട്ട് വലിയ തരത്തിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. കാരണം നമ്മുടെ സൂര്യനേക്കാൾ ഒരുപാടധികം മങ്ങിയ നിലയിലാണ് ആ നക്ഷത്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെയും ആ നക്ഷത്രത്തിൻ്റെ ഒരു ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് 1.5 കോടി കിലോമീറ്റർ മുതൽ 3.5 കോടി കിലോമീറ്റേഴ്സ് വരെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു തുടക്കത്തിൽ തന്നെയാണ്, അതിൻ്റെ ഒരു ഹാബിറ്റബിൾ സോണിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ ഒരു ഗ്രഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്ന താപത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു 90% വരെ ഈ ഒരു ഗ്രഹത്തിനും ലഭിക്കുന്നുമുണ്ട്. അതിനാലൊക്കെ തന്നെയും കൃത്യമായ ഒരു ഊർജ്ജം ലഭിക്കുന്നു എന്ന കാര്യം കൊണ്ട് വെള്ളം അവിടെ ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ അതിനൊരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് മറ്റും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയേക്കാൾ ഏറെക്കുറെ 1.5 മുതൽ 1.8 വരെ ഇരട്ടി വലുപ്പമാണ് ഈ ഒരു ഗ്രഹത്തിന് വരുന്നത്. അതിനാലൊക്കെ തന്നെയും ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഗുരുത്വാകർഷണത്തിൻ്റെ ഗ്രാവിറ്റിയുടെ 60% അവിടെ നമ്മൾ ചെന്ന് നിൽക്കുന്ന അവസരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്, അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ നിൽക്കുമ്പോൾ ഒരാൾ വലിയ തോതിൽ തന്നെ നമ്മളെ താഴേക്ക് പിടിച്ചു വലിക്കുകയാണ്. ഒരു 60% കൂടുതലായിട്ട് താഴേക്ക് പിടിച്ചു വലിക്കുകയാണെങ്കിൽ നമുക്കവിടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ചലിക്കാനൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതേ ഒരു കാര്യം തന്നെ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഈ ഒരു ഗ്രഹത്തിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. ഇനി എങ്ങാനും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം വലിയൊരു പ്രഷറിനെ അല്ലെങ്കിൽ ഇത്തരം വലിയൊരു ഗ്രാവിറ്റിയെ മറികടക്കുന്നതിന് വേണ്ടി ശക്തമായ നിലയിലുള്ള പേശികളും മറ്റുമൊക്കെ തീർച്ചയായിട്ടും ആ ജീവജാലങ്ങൾക്ക് നിർബന്ധമാണ്, അവർക്കുണ്ടായിരിക്കേണ്ടതാണ്. ഇനി അവിടെയുള്ള അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും ഇത്തരം വലിയൊരു ഗ്രാവിറ്റി ഉണ്ട് എന്നതിനാൽ തന്നെ കട്ടിയായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഈ ഒരു ഗ്രഹത്തിനുള്ളത്. അതിനാലൊക്കെ തന്നെയും വലിയ തോതിലുള്ള എയർ പ്രഷർ കൂടെ നമുക്കവിടെ അനുഭവപ്പെടുന്നതായിരിക്കും. ഒരു ഉദാഹരണ രീതിയിൽ പറയുകയാണെങ്കിൽ കടലിനടിയിൽ ഏറെക്കുറെ 3-4 കിലോമീറ്റർ ആഴത്തിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അനുഭവപ്പെടുന്ന അത്ര പ്രഷറായിരിക്കും, എയർ പ്രഷറായിരിക്കും നമുക്ക് ഈ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്ലീസെ 667 എന്ന പേരുള്ള ഈ ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രം ഏത് സമയത്ത് വേണമെങ്കിലും വലിയ തോതിലുള്ള ഊർജ്ജം പുറത്തുവിടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതിനാലൊക്കെ തന്നെയും എപ്പോൾ വേണമെങ്കിലും വലിയ തോതിലുള്ള ഊർജ്ജ പ്രവാഹം ഈ ഒരു നക്ഷത്രത്തിൽ നിന്നുണ്ടാകാം. എപ്പോൾ വേണമെങ്കിലും വലിയ പൊട്ടിത്തെറികളും മറ്റുമൊക്കെ നക്ഷത്രത്തിൽ നടക്കാം. അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് തന്നെ ശക്തമായ നിലയിലുള്ള പ്രകാശവും താപവും ഒക്കെ തന്നെയും ഈ ഒരു ഗ്രഹത്തിലേക്കും പതിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്ങാനും അത്തരം കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേബിൾ അല്ലാത്ത നക്ഷത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഈ ഒരു ഗ്രഹത്തിലുള്ള ജീവജാലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും അവ നശിച്ചു പോകാൻ വരെ ഇത്തരം പ്രതിഭാസങ്ങളെല്ലാം തന്നെ അതിന് കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഭൂമിയുടേതുപോലുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു താപനില മറ്റുമൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെക്കുറെ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അവിടെയുള്ള താപനില എന്നൊക്കെയാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇത്തരം പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ അവിടങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നത് ഇന്നും വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനുള്ള കൃത്യമായ ഉത്തരങ്ങളോ മറ്റോ ഒന്നും ഇന്നേ വരെ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ ഈ പറഞ്ഞ ഗ്ലീസെ 667cc പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഒട്ടനവധി ഇതുപോലെ തന്നെയുള്ള ഹാബിറ്റബിൾ സോണിലുള്ള ഗ്രഹങ്ങളെയും മറ്റുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ഭൂമിയുമായിട്ട് സാമ്യതകൾ പങ്കിടുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവയിലൊക്കെ തന്നെയും ജീവനുണ്ടോ എന്ന കാര്യങ്ങളും ഇന്ന് വലിയ തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ്. കൂടുതലായിട്ട് ഇന്നും മനുഷ്യൻ ഇത്തരത്തിലുള്ള എക്സോ പ്ലാനറ്റുകളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായിട്ട് അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ എങ്ങാനും മറ്റൊരു ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഭൂമിയിലേക്ക് നിങ്ങൾക്ക് പോകാനൊരു അവസരം ലഭിക്കുകയും അവിടെ ചെന്നുകൊണ്ട് നിങ്ങളൊരു അന്യഗ്രഹ ജീവിയെ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ആദ്യം എന്തായിരിക്കും ചോദിക്കുക? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് അധികം വീഡിയോസുകളുമായി കണ്ടുകൊണ്ടാണ് പ്രതീക്ഷയുടെ. ബൈ.